വീടെടുക്കുന്ന സമയത്ത് കണ്ടംബറി ഗണ്ടംബറി ഗുണ്ടംബറി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാർപ്പായിട്ട് വാളങ്ങ് വെച്ച് അതുപോലെ തന്നെ ഒട്ടും എക്സ്റ്റെൻഡ് ചെയ്യാത്ത സൺഷെയ്ഡും വെച്ചിട്ട് വീടൊക്കെ പണിയും. അവസാനം പ്രായമുള്ളവരൊക്കെ ഇതുപോലത്തെ സ്റ്റെപ്പിൽ നിന്ന് മഴക്കാലത്ത് വഴുക്കി അടിച്ച് ഹോസ്പിറ്റലൈസ് ആവും. ഹോസ്പിറ്റലൈസ് ആയതിനു ശേഷമാണ് ആലോചിക്കുക നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കഴിയുമെങ്കിൽ ചെയ്യുന്ന സമയത്ത് തന്നെ കേരളത്തിലുള്ള കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് സൺഷെയ്ഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോൺക്രീറ്റ് തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അല്ലാതെ പറ്റിപ്പോയവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചിലവ് ചുരുക്കിട്ട് ചെയ്യാനുള്ള മാർഗ്ഗമാണിത്. അതായത് ഒന്നര ഒന്നരയുടെ ജി പി പൈപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കുന്നത് 2 അടി മാത്രം നീളത്തിൽ. ഈ 2 അടി മാത്രം നീളത്തിലുള്ള ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നത് പോളി കാർബണേറ്റിൻ്റെ 3 mm തിക്നെസ്സുള്ള കൂളിംഗ് ഷീറ്റാണ്. അതായത് കോഫി കളർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവുക. കൂളിംഗ് ഷീറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. കാണാം ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാവില്ല, നമുക്ക് സൺഷെയ്ഡുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ലെവലിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടിയിട്ട് ചിലവ് ചുരുക്കിയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഏറ്റവും സ്ലോപ്പ് കുറഞ്ഞ രീതിയിൽ സൺഷെയ്ഡിൻ്റെ ആ ഒരു ഇതിനുമായിട്ട് ചേർന്നിരിക്കുന്ന വാട്ടർ കട്ടിങ്ങുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റിട്ടേൺ പോകാൻ തിരിക്കാൻ മാത്രം മൈന്യൂട്ടായിട്ടുള്ള സ്ലോപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ പെർഗോളയുടെ വർക്ക്, അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് വെക്കാൻ പറ്റാതെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഇവർ മുന്നേ ചെയ്തവർ ഒഴിവാക്കി പോയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് സി എൻ സി കട്ടിങ്ങിൻ്റെ ഒരു മൾട്ടി വുഡിൻ്റെ വർക്കും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.